പ്രിയപ്പെട്ടവരെ, എല്ലാ വാർത്തകൾക്കും അപ്പുറം ഗൾഫിൽ താമസിക്കുന്നവർ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരവരുടെ താമസ സ്ഥലങ്ങളിൽ, ഓഫീസുകളിൽ, വെയർഹൗസുകളിലൊക്കെ ഈ സ്മോക്ക് അലാം ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ഇന്ന് അബുദാബിയിൽ വെളുപ്പിന് ബനിയാസിൽ അൽ മൊയാസിസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇരുനില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ആ വെളുപ്പാങ്കാലത്ത് എല്ലാവരും ഉറക്കം ആയിരുന്നു. സ്വാഭാവികമായിട്ട് മൂന്ന് സഹോദരിമാർ അടക്കം 6 പേരാണ് ഒരു വീട്ടിലെ മരണമടഞ്ഞത്. 7 പേർക്ക് പൊള്ളലേറ്റതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. ഈ ഉറക്കത്തിലാണെങ്കിലും നമ്മുടെ ഈ പുക വരുമ്പോൾ അലാമടിക്കുന്ന സംവിധാനം എല്ലാ വീടുകളിലും വേണമെന്ന് നിർബന്ധമാണല്ലോ. ആ ഉറക്കത്തിലാണെങ്കിലും ആ ശബ്ദം കേട്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു സൈറൻ കേൾക്കുമ്പോൾ ഉണരുന്നത് പോലെ ഉണരും. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഉദ്യോഗസ്ഥർ വരുമ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി മാത്രം ഈ സംവിധാനം വെക്കുകയും പിന്നെ എപ്പോഴും അടുക്കളയെന്ന് പുക വരുമല്ലോ എന്നൊക്കെ കരുതി അതങ്ങ് ഓഫാക്കി ഇടുകയും ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. അത് ചെയ്യരുതെന്ന് പറയട്ടെ. ഫാത്തിമ, ഷേഖ, മോന, ഈ മൂന്ന് സഹോദരിമാർ ഇന്ന് വെന്ത് മരിച്ചതിൻ്റെ ചിത്രം ഞങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ വളരെ സങ്കടകരമായി ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. 2018 5 കൊല്ലം മുമ്പും ഏതാണ്ട് ഇതേ സ്ഥലത്ത് തന്നെ ഒരു കുടുംബത്തിലെ 8 പേർ അഗ്നിക്ക് ഇരയായതാണ് ഇതുപോലത്തെ സംഭവം വെച്ചുകൊണ്ട്. ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ടാണോ, എന്ത് കാരണം, എന്താണെങ്കിലും പുകയുണ്ടാവുമല്ലോ. ആ പുകയുടെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാൻ വേണ്ട സംവിധാനമാണ് ഈ സ്മോക്ക് ഡിറ്റക്ടറും അതിൻ്റെ അലാമും. നിർബന്ധമായിട്ടും ഉണ്ടോ എന്ന് ഇന്ന് തന്നെ ഓരോരുത്തരും ഉറപ്പ് വരുത്തണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ. ഈ ഒരു ദുരന്തത്തിൻ്റെ ചിത്രത്തിൽ നിന്ന് May 22 ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നു, നാളെ ചൊവ്വാഴ്ച ചെറിയ മഴ UAE ഉണ്ടാകുമെന്നാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴയും കാറ്റുമൊക്കെ ഉണ്ട്, എല്ലായിടത്തുമില്ല. ഞങ്ങളിത് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, ഞങ്ങളുടെ പ്രദേശത്ത് മഴയൊന്നും പെയ്തില്ലല്ലോ. ദുബായിൽ ജബലലി ഭാഗത്ത് പെയ്തു, ദേരയിൽ പെയ്തില്ല, ബർദുബായി പെയ്തില്ല, കറാമ പെയ്തില്ല എന്ന് കരുതിയിട്ട് വേറെ എവിടെയും പെയ്തില്ല എന്ന് നമ്മൾ ധരിക്കരുത്. കൊർഫക്കാനിൽ, അതുപോലെ ഫുജേറയിൽ, റാസൽ ഖൈമയുടെ ചില പ്രദേശങ്ങളിൽ ഇങ്ങനെ പല ഭാഗത്തായി മഴ കിട്ടി. അലൈനിൽ, അബുദാബിയിൽ ഒക്കെ മഴ പെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കണം, അതായത് ദീർഘദൂര യാത്രകളൊക്കെ പോകുമ്പോൾ ഈ മഴ പ്രതീക്ഷിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് സൗദി അറേബ്യയ്ക്ക് മാത്രമല്ല അറബ് ലോകത്തിനും മുഴുവനും ആഹ്ലാദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിനമാണ്. ആദ്യമായൊരു അറബ് വനിത ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം. സൗദി അറേബ്യയുടെ റയാന എന്ന 33-കാരി ഇന്ന് വൈകുന്നേരം, ഈ തിങ്കളാഴ്ച വൈകുന്നേരം 16 മണിക്കൂർ യാത്ര ചെയ്ത് ഫ്ലോറിഡയിൽ നിന്ന് പേടകത്തിൽ കയറി ഇരുന്നിട്ട് 16 മണിക്കൂർ തികയുമ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഒപ്പം സൗദിക്കാരനായ അലി അൽ ഖർനിയും ഉണ്ടായിരുന്നു, 2 അമേരിക്കക്കാരും ഉണ്ടായിരുന്നു. ഇത് മൊത്തത്തിൽ ഗൾഫിനും മിഡിൽ ഈസ്റ്റിനും അറബ് ലോകത്തിനും ഒരു നിർവചിക്കാൻ പറ്റാത്ത അഭിമാനത്തിൻ്റെ നിമിഷമാണ്, ഒരുപാട് പേർക്ക് പ്രചോദനമായി മാറുന്ന കാര്യമാണ്. 10 ദിവസത്തിനകം അവർ തിരിച്ചു വരും. ഞെട്ടിപ്പിക്കുന്നൊരു കണക്ക് നമ്മളറിയണം. നമ്മളൊക്കെ ഈ പറയാൻ പോകുന്ന കാര്യത്തിന് കാരണക്കാരാണോ എന്നൊന്ന് ചിന്തിക്കണം. ഇത് പറയുന്ന ഞങ്ങളും ഇത് വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒന്ന് മനസ്സിലാക്കണം. ഈ 100 വർഷം അവസാനിക്കുമ്പോൾ കണക്ക് പറയുന്നത്, ശാസ്ത്രജ്ഞർ പറയുന്നത്, 22% ആളുകൾ അമിതമായ ചൂട് കാരണം പ്രശ്നങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടും എന്നാണ്. 2100 ആകുമ്പോൾ 1000 കോടി ജനസംഖ്യയാകുമെങ്കിൽ 220 കോടിയും ബുദ്ധിമുട്ടിലാകും. ചൂട് ഇപ്പോഴുള്ളതിനേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസോളം, കൃത്യമായി പറഞ്ഞാൽ 2.7 ഡിഗ്രി സെൽഷ്യസ് കൂടും പൊതുവെ എന്നാണ്. ബ്രസീൽ, മാലി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഈ ചൂട് അതിശക്തമായി അനുഭവപ്പെടുകയും ആളുകളുടെ ജീവിതം ബുദ്ധിമുട്ടിലാവുകയും ചെയ്യും എന്നാണ് കാലാവസ്ഥയെക്കുറിച്ച് നിരീക്ഷിക്കുന്ന അന്താരാഷ്ട്ര സമിതി ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്, ഈ May 22 പുറത്തു വന്ന കണക്കനുസരിച്ച്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളും വിമാന കമ്പനികളും കാർ നിർമ്മാതാക്കളും എല്ലാവരും, ഇന്ധനം ഉപയോഗിക്കുന്ന എല്ലാവരും ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട സുപ്രധാന കാര്യമായി മാറിയിരിക്കുകയാണ്. UAE തീരപ്രദേശത്ത് ഒരു ബോട്ട് മുങ്ങിയിട്ടതിൽ 6 പേർ ക്രൂ അംഗങ്ങളെ UAE കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയ വാർത്ത വന്നിട്ടുണ്ട്. ഈ കാലാവസ്ഥാ പ്രശ്നമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബോട്ടുകൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്.
മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് പല ആളുകളും മത്സ്യബന്ധനത്തിലൊക്കെ പോകാറുമുണ്ട്. അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ അപകടം നടന്നത്. ഏതായാലും വിശദവിവരങ്ങൾ ലഭ്യമല്ല. 6 പേർ രക്ഷപ്പെട്ടു എന്ന് മാത്രം നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദുബായ് വാർത്തയുടെ മെയ് 22 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.